നമസ്തെ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ നിന്നും സൂക്ഷ്മാണുക്കളിൽ നിന്നും നമ്മുടെ കണ്ണുകളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു തിരശീല പോലെ പ്രവർത്തിക്കുന്ന അവയവമാണ് കൺപോളകൾ. സെബം എന്നു പേരുള്ള എണ്ണമയമുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അനേകം ഗ്രന്ഥികൾ കൺപോളകളിലുണ്ട്. കൺമിഴിയെയും അകത്തെ കൺപോളയും യോജിപ്പിക്കുന്ന ചർമ്മപാളിയായ കൺജക്റ്റൈവയുടെ നനവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും അതിനാവശ്യമുള്ള പോഷകങ്ങളും രോഗാണുനാശകമായ പദാർത്ഥങ്ങളും നൽകുന്നത് ഈ സ്രവങ്ങളാണ്. ഇടയ്ക്കിടെയുള്ള കണ്ണു ചിമ്മലിലൂടെയാണ് കണ്ണിന്റെ ഈ നനവ് മാറാതെ നിലനിന്നു പോകുന്നത്. പലരും കൺകുരു മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. തുടർച്ചയായി കൺകുരു വരുന്നവർ അതിനെ ചെറിയൊരു കാര്യമായി കാണരുതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി കൺകുരു വരാറുള്ളവർ പ്രമേഹത്തിനുള്ള രക്തപരിശോധന, കാഴ്ച പരിശോധന എന്നിവ നടത്തേണ്ടതാണ്. വിട്ടുമാറാത്ത താരൻ മൂലം ഇടയ്ക്കിടെ കൺകുരു വരുന്നവർ കൺപോളയുടെ കാര്യത്തിൽ ശുചിത്വം പാലിക്കണം. ബേബി ഷാമ്പു പതപ്പിച്ച് അതിൽ മുക്കിയ ബഡ്സ് ഉപയോഗിച്ച് ദിവസവും കൺപീലിയുടെ മാർജിൻ വൃത്തിയാക്കുക. കൺകുരുവിന്റെ തുടക്കമായി അനുഭവപ്പെടുന്നത് കൺപോളയിൽ നിന്നുള്ള സൂചിമുന വേദനയാണ്. ഈ വേദന അനുഭവപ്പെടുന്നത് മുതൽ ചൂടുവെക്കുന്നത് കുരുവിന്റെ പിന്നീടുള്ള വളർച്ചയ്ക്ക് തടയിടുകയും ചെയ്യും. വിരലുകൾ കൈവെള്ളയിൽ ഉരച്ച് കുരു ഉള്ള ഭാഗത്ത് ചൂടുവെക്കുകയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അണുബാധ മൂലമോ നീർക്കെട്ട് മൂലമോ കൺപോളകളിലെ ചെറു കുഴലുകളിലൂടെയുള്ള സ്രവങ്ങളുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും സ്രവങ്ങൾ അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. തുടർന്ന് നല്ല വേദനയോടുകൂടി കൺകുരു രൂപപ്പെടുന്നു. ഇടയ്ക്കിടെ കണ്ണു ചൊറിയുമ്പോൾ കയ്യിൽ നിന്നും അണുബാധ കണ്ണിലേക്ക് പടരാം. സ്റ്റെഫൈലോകോക്കസ് എന്ന ബാക്ടീരിയയാണ് സാധാരണ കൺകുരുവിന് നിദാനമായ സൂക്ഷ്മാണു. കണ്ണിന്റെ പവർ കൃത്യമല്ലാത്തവരിൽ ഇടയ്ക്കിടെ കണ്ണു തിരുമുന്നത് മൂലം കൺകുരു ഉണ്ടാവാറുണ്ട്. സ്ഥിരമായി കണ്ണട ഉപയോഗിക്കേണ്ടവർ കണ്ണട വയ്ക്കാതിരുന്നാലും തലയിലെ താരനും പ്രമേഹം നിയന്ത്രിക്കാത്തതുമെല്ലാം കുരുവിന് കാരണമാകാറുണ്ട്. പോഷകാഹാരക്കുറവ്, ഉറക്കമില്ലായ്മ, വൃത്തിഹീനത, ജലദൗർലഭ്യം, കണ്ണുകൾ അമർത്തി തിരുമൽ ഇവയൊക്കെ കൺകുരുജന്യതയ്ക്ക് അനുകൂല ഘടകങ്ങളായി വർത്തിക്കാം. സ്ത്രീ പുരുഷ പ്രായ ഭേദമന്യേ കണ്ടുവരുന്ന ഒന്നാണിത്. ലക്ഷണങ്ങൾ: കൺപോളയിൽ നിന്നും സൂചിക്കുത്തു പോലത്തെ വേദനയും ഭാരവുമായിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. കൺപോളകളുടെ അറ്റത്ത് ചുവന്ന നിറത്തിലുള്ളതും വേദനയുള്ളതുമായ വീക്കം ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷണം. സ്രവം, കണ്ണീരൊലിക്കുക, കൺപോളകൾക്ക് വേദന, കൺപോളയുടെ ഖനം വർദ്ധിക്കുക എന്നിവയും ഉണ്ടാവാം. കണ്ണുകൾക്ക് ചുവപ്പ് നിറവും കണ്ണിന് ചൊറിച്ചിലും അനുഭവപ്പെടുന്നു. പ്രകാശം അസഹ്യമാവുക, ഇമവെട്ടൽ, അസ്വസ്ഥത ഉളവാക്കുക എന്നിവയും തുടർന്നുണ്ടാകുന്നു. സങ്കീർണതകൾ: മിക്കപ്പോഴും കൺകുരു അതിന്റെ സ്വാഭാവിക ഗതി പൂർത്തിയാക്കി അപ്രത്യക്ഷമാവാറാണ് പതിവ്. അപൂർവമെങ്കിലും സങ്കീർണതകൾ ഉണ്ടാവാം. ഗ്രന്ഥി തടസ്സം മൂലമുണ്ടാകുന്ന വലിയ നീർക്കെട്ടിനെ കലാസിയൻ എന്ന് പറയുന്നു. ഇത് പ്രകടമായ വൈരൂപ്യമായി നിലകൊള്ളും. നേത്രപാടയിൽ തകരാറുകൾ സംഭവിക്കാം. ഇതിന് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. പോളവൈകൃതം, കൺപീലി വളർച്ച മുരടിക്കൽ എന്നിവയും സങ്കീർണതകളാണ്. അണുബാധ കൂടിയാൽ ചിലപ്പോൾ കൺപോളകൾ മുഴുവൻ നീര് വന്ന് ചുവക്കാം. കൺകുരു വന്നാൽ ശ്രദ്ധിക്കണം ഇക്കാര്യങ്ങൾ. ഒരു കാരണവശാലും കൺകുരു കൈകൊണ്ട് അമർത്തിയോ ഞെക്കിയോ പൊട്ടിക്കരുത്. കുരു പൊട്ടുന്നത് അണുബാധ ഉണ്ടാക്കാനും അത് പിന്നീട് വ്യാപിക്കാനും ഇടയാക്കും. ഇടയ്ക്കിടെ കുരു തൊട്ടു നോക്കുന്നതും ഒഴിവാക്കുക. കൈകൊണ്ട് കണ്ണു തിരുമുകയും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കണം. കുരു കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ തുണി കൊണ്ട് കൺകുരുവിന് മുകളിൽ വെക്കുക. ചൂടുവെക്കുന്നത് ഓരോ ദിവസം 5 മുതൽ 10 മിനിറ്റ് വരെ 3-ഓ 4-ഓ തവണ ചെയ്യണം. പഴുപ്പുണ്ടെങ്കിലോ കുരുവിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലോ കുരുവിലെ ദ്രാവകം തനിയെ പുറത്തു പോകും. സാധാരണഗതിയിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കൺകുരു മാറും. ഒരാഴ്ചയ്ക്ക് ശേഷം കൺകുരു മാറിയില്ലെങ്കിൽ ഡോക്ടറെ കണ്ടു ചികിത്സ തേടേണ്ടതാണ്. ചികിത്സ: ഒട്ടുമിക്ക രോഗികളിലും പ്രത്യേക ചികിത്സയൊന്നും കൂടാതെ 2 ആഴ്ചയ്ക്കുള്ളിൽ കൺകുരു താനെ ഭേദമായിക്കൊള്ളും. കൺകുരു വേദനയുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായാൽ മാത്രമേ ചികിത്സയുടെ ആവശ്യം ഉണ്ടാകുന്നുള്ളൂ. ചികിത്സയ്ക്കായി ആന്റിബയോട്ടിക് തുള്ളിമരുന്നുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ആന്റിബയോട്ടിക് ഓയിൻമെന്റുകൾ പുരട്ടേണ്ടതായും വരും. വേദനയും അണുബാധയും കൂടുതലുണ്ടെങ്കിലോ കൺകുരു വളരെ വലുതാകുന്ന അവസരത്തിലോ കഴിക്കുന്നതിനുള്ള ആന്റിബയോട്ടിക്കുകൾ വേണ്ടിവരും. നല്ല വേദന ഉണ്ടെങ്കിൽ നീർക്കെട്ടിനും വേദനയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഗുളികകളും കഴിക്കാം. ചിലപ്പോൾ കുരു വലുതാവുകയും ചുവപ്പ് നിറത്തോടുകൂടി കണ്ണ് വേദനിക്കുകയും ചെയ്താൽ ഡോക്ടർ ചെറിയൊരു മുറിവ് സൃഷ്ടിച്ച് അതിലെ ദ്രാവകം വറ്റിച്ചു കളയുന്നു. വളരെ ലളിതമായി OP യിൽ വെച്ച് തന്നെ ഇത് ചെയ്യാം. എന്നാൽ ഇത് സ്വയം ചെയ്യാൻ ശ്രമിക്കരുത്. പ്രായമായവരിലെയും രോഗപ്രതിരോധാവസ്ഥ കുറഞ്ഞവരിലെയും ദീർഘകാലമായുള്ള കൺകുരുവിന് തുടർ പരിശോധനയും ചികിത്സയും ആവശ്യമായി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.